ഇത് മമ്മൂട്ടി എന്ന നടന്റെയും മെഗാസ്റ്റാറിന്റെയും വർഷമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്റ്റാർ വാല്യൂ മാത്രം നോക്കി സിനിമകൾ ചെയ്തിരുന്ന മമ്മൂട്ടി വീണ്ടും സംവിധായകന് വേണ്ടി മാറിയിരിക്കുകയാണ്. സംവിധായകർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നടനാണ് മമ്മൂട്ടി. എന്തുകൊണ്ടാണ് 2019 മമ്മൂട്ടിക്ക് വേണ്ടി സംവിധായകരും നിർമ്മാതാക്കളും ക്യൂ നിൽക്കുന്നതെന്നതിൻ്റെ ഏറ്റവും തെളിഞ്ഞ ഉത്തരമാണ് ഇന്നലെ റിലീസ് ചെയ്ത ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഉണ്ട. 2019 മമ്മൂട്ടിയുടേതായി ആദ്യം റിലീസ് ചെയ്തത് പേരൻ്റ് എന്ന തമിഴ് ചിത്രമാണ്. റാം സംവിധാനം ചെയ്ത പേരൻ്റ് മമ്മൂട്ടിയിലെ നടനെ ഉപയോഗിച്ച ചിത്രമാണ്. നിർമ്മാതാവിന് ലാഭമുണ്ടാക്കിയ സിനിമ തന്നെയായിരുന്നു പേരൻ്റ്. മമ്മൂട്ടി എന്ന സ്റ്റാർ വാല്യൂ ഉള്ളതിനാൽ മാത്രമാണ് ചിത്രം കുറച്ചധികം ക്യാൻവാസിലേക്ക് റിലീസ് ചെയ്യാനായതെന്ന് സംവിധായകൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ വന്നത് യാത്ര എന്ന തെലുങ്ക് ചിത്രം. ജീവചരിത്ര വേഷങ്ങൾ ചെയ്യുമ്പോൾ ഭാഷയുടെ അതിർവരമ്പുകൾ താണ്ടി സംവിധായകർ മമ്മൂട്ടിയെ തേടി എത്തുമെന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിരുന്നു യാത്ര. മികച്ച സിനിമയ്ക്കൊപ്പം 50 കോടിക്ക് മുകളിൽ പണം വാരിയ ചിത്രം കൂടിയാണ് യാത്ര. പിന്നാലെ വന്നത് മാസ് മസാല മധുരരാജ. അമുതവനിൽ നിന്നും YSR നിന്നും യാതൊരു സാമ്യതയുമില്ലാത്ത രാജയായി മമ്മൂട്ടി കസറിയപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് മറ്റൊരു 100 കോടി പടമാണ്. ഈ തട്ടുപൊളിപ്പൻ പടം ബോക്സ് ഓഫീസിനെ കീഴടക്കി. അനുരാഗ് കരിക്കൻ വെള്ളത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ ഒരുക്കിയ ഉണ്ട ഒരു റിയലിസ്റ്റിക് ആയ പോലീസ് കഥയാണ് പറയുന്നത്. ഒരു പോലീസിന്റെ അല്ല, മറിച്ച് 9 പോലീസുകാർക്കൊപ്പം കേരള പോലീസിന്റെ കഥ തന്നെയാണ് ഉണ്ട പറയുന്നത്. SI മണിയിൽ മമ്മൂട്ടിയുടെ മെഗാസ്റ്റാർ തലക്കനം തീരെയില്ല. പ്രേക്ഷകരും വിമർശകരും ഒരുപോലെ ഏറ്റെടുത്ത ഉണ്ട ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.